ആക്ടർ ബാല അങ്ങനെ വീണ്ടും വിവാഹിതനായിരിക്കുകയാണ്. ഓക്കെ, കല്യാണമാണ്, മൂപ്പർക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്, മൂപ്പർ അടിച്ചു പൊളിക്കട്ടെ. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ പേര് ഇതിങ്ങനെ ഫോർവേഡ് ചെയ്ത് തരുമ്പോൾ നമുക്ക് ഈ സാധനത്തിൽ അഭിപ്രായം പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരവസ്ഥയാണ്. ഓക്കെ, ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. സത്യത്തിൽ ഈ ടോപ്പിക് ഇഗ്നോർ ചെയ്യാൻ വിചാരിച്ചൊരു സാധനമാണ്. ഓക്കെ, എന്ത് പറയാനാണ് ഇയാൾ, ഒന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസത്തെ പുലർച്ചെ 3:40 എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കുട്ടി ഒരമ്മ വന്നു എന്ന് പറഞ്ഞു വന്നുള്ള നാടകത്തിൻ്റെ തിരശീല ഇങ്ങനെയായിരിക്കും എന്നുള്ളത് ഏകദേശം എല്ലാ മലയാളികൾക്കും മനസ്സിലായതാണ്. കാരണം മൂപ്പർ ആ ഒരു മീഡിയനെ വിളിച്ച് ബൈറ്റ് കൊടുത്തപ്പോൾ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി വിവാഹം കഴിക്കണം, ഞാൻ കല്യാണം കഴിക്കും, എൻ്റെ 250 കോടി രൂപയുടെ സ്വത്ത് അതിലുണ്ടാവുന്ന കുട്ടിക്ക് പോവും. അതായത് ഇൻഡയറക്റ്റ്ലി പറഞ്ഞു വെച്ചത്, ഇനി ഇതിനു മുമ്പ് കല്യാണം കഴിച്ചവരും ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ മനസ്സിലാക്കോ, ഞാൻ ഇനി കല്യാണം കഴിക്കും. ഏത് ആ ഒരു പൈസേൻ്റെ സാധനം ഇത് ഇവിടെ ഇത് അങ്ങനെ ഒരു എന്താ പറയുക, ചില ടൈമിലുണ്ട്, ചില ടൈമെന്നല്ല മാക്സിമം ടൈമിൽ ഒരു ഭയങ്കര അട്രോഷ്യസ് ആയിട്ടുള്ള നാടകം കളിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് അങ്ങേര് വന്ന് CCTV വിഷ്വലും വെച്ച് അപ്പുറത്തുള്ള വീട്ടുകാരനെയും വിളിച്ച് സംഗതി, അപ്പുറത്തുള്ള ചേട്ടനാണ് ഈ എല്ലാ അങ്ങേരെ പ്ലാനും പൊട്ടിച്ച് കളഞ്ഞത് തോന്നുന്നുണ്ട്. അയാൾ നാലടിക്ക് ചായ കുടിക്കാനോ വീഡിയോ അടിക്കാനോ ചോദിച്ചപ്പോൾ വീടിന് മുന്നിൽ ഇറക്കിയ മറ്റേ നാടക ടീം ഓടിയെന്നാണ് തോന്നുന്നത്. അപ്പം എന്താണെങ്കിലും കേസാക്കി എന്നൊക്കെ അങ്ങേര് പറയുന്നുണ്ട്. ഈ കേരളത്തിൽ ഇത്രയും ക്ലിയർ ആയുള്ള CCTV വിഷ്വൽ കിട്ടിയിട്ട് ആ സംഭവം അന്ന് നടന്നിട്ട് ഇന്നേ വരെ പോലീസ് അവരെ പൊക്കിയിട്ടില്ല, അല്ലെങ്കിൽ പൊക്കിയതിന് ശേഷമുള്ള വിവരം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം എന്താണെങ്കിലും എനിക്കത് പേഴ്സണലി ഇങ്ങേര് കളിച്ച നല്ലൊരു ഗെയിം നാടകമായിട്ടാണ് തോന്നുന്നത്. എന്താണെങ്കിലും അതിന് തിരശീല വീണു, ഇപ്പം ഇങ്ങേര് വീണ്ടും വിവാഹിതനായി. സോ അതിലൊരു കാര്യം ഉറപ്പിക്കാം, ഇതിന് മുമ്പുണ്ടായിരുന്ന വൈഫ് എലിസബത്ത് അവരിത് ലീഗലി കല്യാണം കഴിച്ചതല്ല എന്നുള്ളത് അവരുടെ വക്കീലൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് കല്യാണമായിരുന്നു, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊക്കെ. കമൻറ്റ് ബോക്സ് എന്താണെങ്കിലും നോക്കണ്ട, കമൻറ്റ് ബോക്സിനകത്ത് തൂക്കിയടി മലർത്തിയടി പരിപാടികൾ ദിസ് ഇസ് റാങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഞാനും പറയുന്നത് ഇതിലെങ്കിലും സെറ്റിലായി പോകണമെങ്കിൽ, ഓക്കെ, ഇതിലെങ്കിലും സെറ്റിലായിട്ട് പോകണം, ഇനി വേറെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞേറി ചെല്ലാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ മാന്യത കാണിക്കുക. ഇങ്ങനെ വൈകുന്നേരത്ത് ഇനി മീഡിയനെ വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയല്ലേ, ഏത് നിങ്ങൾ 6 മിനി എൻ്റെ പിന്നാലെ വരണ്ട എന്ന് പറഞ്ഞു പോയ ആളാണ് ഏത്. ഇന്ന് രാവിലെ കല്യാണം ആയപ്പോഴത്തേക്ക് പിന്നെയും മീഡിയനൊക്കെ വിളിച്ച് കൂട്ടി ഇരുത്തിയിട്ട് മുപ്പര് വീണ്ടും പരിപാടി നോക്കുന്നത്. അടുത്ത് കല്യാണം കഴിക്കുന്ന പറഞ്ഞല്ലോ, പാർട്ണറെ കണ്ടുപിടിച്ചോ? മീഡിയ ആരും വരരുത്. എന്റെ ജീവിതത്തേക്ക് ഒരു മീഡിയ വന്നു പോയതായിട്ട് രാവിലെ കണ്ടത് അവിടെ മീഡിയന്റെ ആറാട്ടും തല്ലുമായിരുന്നു. ആറാട്ടിനെ പറഞ്ഞപ്പോഴാണ് ഈ ലേഡി കല്യാണം കഴിച്ച ലേഡി കുറച്ചു കാലമായിട്ട് ഇങ്ങനെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ തന്നെ 1-2 വട്ടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരെ. കോകില എന്നാണ് ഇവരെ പേര്. നിങ്ങൾ ഈ കോകില എന്ന് പറഞ്ഞ ഈ ലേഡീൻ്റെ പേര് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പറഞ്ഞു കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം അമൃത ബാല കുറച്ച് മുമ്പ് ഇപ്പി റീസെൻ്റ്ലി നടന്ന ഇഷ്യൂവിൻ്റെ ടൈമിൽ ഒരു ലേഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുക്കു എന്ന് പറഞ്ഞിട്ട്. അവരുടെ വീഡിയോനകത്ത് ചിലപ്പോൾ നിങ്ങൾ ഈ പേര് കേട്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാനൊന്ന് വെക്കാം. കല്യാണം കഴിക്കുന്നത് ഈ രണ്ടു പേര് മാത്രമല്ല കേട്ടോ, ഇയാൾക്ക് ഇതിന് മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്ന ചന്ദന എന്ന് പറഞ്ഞൊരു പെണ്ണിനെ, ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത്, പിന്നെ കോകില, പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് വലിയ ലിസ്റ്റ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്. അതിൽ കോകിലയുണ്ട് എന്ന് ആ ലേഡി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി കോകില എന്നോട് ഒരു വട്ടം ഇങ്ങേര് പറഞ്ഞത് അങ്ങേരുടെ റിലേറ്റീവ് ആണ് എന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങേര് കല്യാണം കഴിക്കണം തോന്നി, അങ്ങേര് കഴിച്ചോടെ. ഞാൻ പറഞ്ഞല്ലോ വേറെയുള്ളവരുടെ ജീവിതത്തേക്ക് ഇനി ഇടിച്ചു കയറി ചെല്ലാതിരിക്കുക. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂകൾ വരും, കല്യാണം കഴിഞ്ഞതിന് ശേഷം മീഡിയേൻ്റെ മുന്നിൽ ഇങ്ങനെ പുതിയ പടത്തിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, 7 മണിക്ക് വരാൻ പറയും, അപ്പോഴൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും? ഇനി പഴയ ലൈഫിൽ ഭാര്യ കുട്ടി ഇതിലേക്കൊക്കെ വീണ്ടും ചാടി കയറി ചെല്ലും. ഓക്കെ, അത് ചെയ്യാതിരുന്ന നല്ലത്, പഴയ പോലെയല്ല നാട്ടുകാർ ലീഡ് എടുത്ത് പഞ്ഞിയിടും. ഞാൻ എന്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ അടുത്ത് 100% മാരേജ് കഴിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ കല്യാണം കഴിക്കും ലീഗലി,
என்னுடைய சொத்து யாருக்கு போவோ நான் தீர்மானிக்கும். என் ஹாஸ்பிட்டல் கட்டும், வேற எதை எனக்கு தோணியால் மக்களுக்கு எடுத்து கொடுக்கும், இல்லைங்க கலைஞர் போவார். தீர்மானம் என்றது கழிஞ்ச டிசம்பர் மாசம் ஆவடியில் நடந்த சம்பவமாக நீங்களுக்கு சம்சயம் இல்லைங்க, தயவு தமிழ்நாட்டில் வந்த நியூஸ் ஒன்று தாண்டுதான், அது நீங்களுக்கு முழுவன் கண்டுட்டு வேணும். நீங்களுக்கு அல்லாது ஒரு வாசி சண்டை இதெல்லாம் இங்க நடக்குன்னு பார்த்தீங்க, அது இல்லை. யாரோட இன்னைக்கு வாசி இல்லை, யாரோட இன்னைக்கு தேசியம் இல்லை. எனக்கு மனசமாதமாக ஜீவிக்கணும், எனக்கு ஒரு குடும்பம் வேணும், எனக்கும் மக்கள் வேணும். நான் பரையினது புதிய ஜீவிதத்தில் நான் நல்ல சினிமாவில் அபிநயிக்கணும், நல்லது செய்யணும், நான் நல்லா இருப்பேன், என் கூட இருக்கிற எல்லாரையும் நல்லா வாழ்வேன், எனக்கு அது வேணும் அவசியம். தேங்க்யூ சார். ഈ പറഞ്ഞ 100% ഇത്ര കോൺഫിഡൻ്റോടുകൂടി ഇങ്ങനെ പറയാനുണ്ടായ കാരണം, ഇത് ഏകദേശം ഉറപ്പിച്ചെല്ലാം കല്യാണം സെറ്റാക്കിയതിന് ശേഷമാണ് വന്നതെന്നുള്ളതിന് ഇപ്പം ഏകദേശം ഒന്നും ഉറപ്പായില്ല. എന്തായാലും ആയിക്കോട്ടെ, എന്താണെങ്കിലും നല്ലത് നടക്കട്ടെ, നല്ലതുപോലെ മുന്നോട്ട് പോകട്ടെ, എല്ലാം സെറ്റാവട്ടെ. കല്യാണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാം. എൻ്റെ സ്വന്തം തന്നെയാണ്, സോ കോക്കിലാണ് പേര്. എൻ്റെ അമ്മയ്ക്ക് ഇന്ന് വരാൻ പറ്റില്ല, കാരണം വയ്യാതിരിക്കുക, 74 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയെ എല്ലാം കണക്ക് കൂട്ടി ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതേപോലെ കോക്കിലാവിടെ ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം. അപ്പോൾ ഇന്ന് ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു വിധി വന്നിട്ടുണ്ട്. പല ഈ കോക്കിലെ കാലങ്ങളായിട്ട് അറിയുന്ന ആളുകൂടിയാണ്, ഇതൊക്കെ മറച്ചു വെച്ചിരുന്നു, പുറത്തൊന്നും പറയാതെ. അല്ല, അവളെ മറച്ചു വെച്ചിരുന്നു, പിന്നെ ഇഷ്ടമാണ് വിവാഹം കഴിക്കണം, അവളെ മറച്ചു വെച്ചിരുന്നത്. അതൊരു പെരിയ ലവ് സ്റ്റോറി എനിക്ക്. അവള് ചെറുപ്പത്തിലേക്ക് ഒരു ഡയറി എഴുതിക്കുക, ആ ഡയറി വായിച്ചിട്ടാണ് ഞാൻ സമ്മതം പറഞ്ഞത്. അതൊക്കെ വലിയ ലവ് സ്റ്റോറി. അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഇന്റർവ്യൂ കൊടുക്കാറില്ല. കോഗിലയുടെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടാവില്ലേ, എല്ലാവർക്കും ആഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. അപ്പോ ഇതിനിടയിൽ കല്യാണം കഴിച്ചപ്പോഴും കല്യാണം കഴിക്കാതെ ഒരാളൊപ്പം നിന്നപ്പോഴും ഒക്കെ ഇതേ ആഗ്രഹമുള്ള കോഗിലനെ കുറിച്ച് അവർക്കും അറിയാം. മറ്റേ വീഡിയോ ഇട്ട ലേഡി വരെ കോഗിലനെ കുറിച്ച് പറയുന്നു. എന്തായാലും ആ ആഗ്രഹം നടന്നു കിട്ടി, നടക്കട്ടെ. ഒന്നുമില്ല, പേര് കോക്കില, എൻ്റെ സ്വന്തം തന്നെയാണ്. എൻ്റെ അമ്മക്ക് 74 വയസ്സായി, ആരോഗ്യനില കുറച്ച് കുറവാണ്, ഇന്ന് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം, പിന്നെ ചെറുപ്പത്തിൽ എന്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൂടെയാണ്. പൊണ്ണു മുഖം കാണിക്കുമോ? പിന്നെ എനിക്കും എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടേ എനിക്കും തോന്നി, ഡെഫിനറ്റ്ലി തോന്നി, എനിക്കൊരു തുണ വേണം, എന്നെ നോക്കാൻ ഒരാൾ വേണം എന്ന് തോന്നി. സോ എൻ്റെ സ്വന്തം തന്നെ ആകുമ്പോൾ കുറച്ചുകൂടെ ഐ എം കോൺഫിഡൻറ്റ്. ഒരു വർഷമായിട്ട് ഞാൻ മുൻപ് പ്രിൻ്ററിൽ പറഞ്ഞു, നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല നേരത്ത് ഉറങ്ങുന്നു, എൻ്റെ ആരോഗ്യനില മാറി, കറക്റ്റ് മെഡിസിൻ കഴിക്കുന്നുണ്ട്, നിങ്ങളെക്കാളും നല്ല രീതിയിൽ ബ്ലഡ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. നിങ്ങൾക്ക് മനസ്സാറ ബ്ലസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബ്ലസ് ചെയ്യാം. ഒരുപാട് എൻ്റെ വക്കീലുണ്ട് സംസാരിക്കും, ഇന്നലെ കോടതിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങേര ഹാപ്പിയാണ്, അങ്ങേരു സന്തോഷത്തിലാന്ന് പറയുന്നുണ്ട്. അങ്ങേര അങ്ങേര ഹാപ്പിനെസ് തന്നെ ആയിട്ട് പോകണം. എനിക്ക് അത്രേ അങ്ങേരോട് പറയുള്ളൂ, നിങ്ങൾ നിങ്ങളെ ഹാപ്പിനെസ് ആയിട്ട് പോ മനുഷ്യ, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് കളയാൻ ഉള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് മീഡിയന് മുന്നിൽ വന്നിരുന്നിട്ടുള്ള ഗിമിക്കുകൾ കാണിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം ലൈഫിലുള്ള സമാധാനവും സ്വൈര്യവും പോയി കിട്ടും. മീഡിയനെ ഇനി വിളിക്കില്ല, മീഡിയ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മീഡിയനെ വലിച്ചു കയറ്റുമ്പോൾ വിളിക്കേണ്ട സമയങ്ങളും ചെയ്യേണ്ട കാണിക്കേണ്ട കാര്യങ്ങളും മാത്രം ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഈ കമൻറ്റ് ബോക്സിനകത്ത് എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, കിട്ടും, നന്നായിട്ട് കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ അമൃത അങ്ങനെ പോയി, അമൃത മറ്റവൻ്റെ ഒപ്പം പോയി, മറച്ചവൻ്റെ പോയി, അപ്പോൾ ആ വീഡിയോയൊക്കെ ഞാൻ പറയലുണ്ട്, ആ വ്യക്തിയുടെ പേഴ്സണൽ താല്പര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ ബാല എന്ന് പറഞ്ഞ വ്യക്തി 1, 2, 3, 4 ഓക്കെ, ചന്ദന, അമൃത, എലിസബത്ത്, കോകില, തൂക്കിയടിക്കൂ. അപ്പോൾ ആളുങ്ങൾക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് എവിടേക്കോ ഇങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏ, പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഇങ്ങനെ അറിയാം, എങ്ങനെ സംഗതികൾ ആളുകളുടെ മുന്നിലെത്തുമ്പോൾ ഏത് ഇമോഷൻ ഏത് സെൻറ്റിമെൻറ്റ്സിൽ പൊതിഞ്ഞ് ഡെലിവർ ചെയ്യണം എന്നുള്ളതൊക്കെ.
അക്കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു ഇല്ലാടിയാണ്. അത് കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ രാജേഷ് എസ് നായറിന്, നിങ്ങളൊക്കെ ന്യൂസ് കൊടുത്തല്ലേ? അത് വേറെ ഉണ്ടല്ലോ, ഇവർ തന്നെ അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ നിങ്ങൾ തന്നെ കള്ള ന്യൂസാണ് ഇട്ടത്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ഹൈവേ ഗാർഡനിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിൻ്റെ ശ്രീനിവാസൻ സാർ, ആക്ടർ ശ്രീനിവാസൻ സാർ വരുന്നുണ്ട്. ഇത് പ്രസന്നൻ റൈറ്റർ, ഇത് ജയൻ ഡയറക്ടർ. 7 മണിക്ക് എല്ലാവരും അവിടെ എത്തണം. കുറച്ച് കാലം കഴിഞ്ഞ്, അതായത് ഒരു 1.5 വർഷം കഴിഞ്ഞ് നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്ന പടത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പേര് അനൗൺസ് ചെയ്യാൻ പോകുന്നു. വരണം പ്ലീസ്. ഓക്കെ, എന്താണെങ്കിലും പടം അനൗൺസ് ചെയ്തു. കഴിഞ്ഞ ദിവസം വന്ന് മീഡിയ അഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞ പോലത്തെ ഞാൻ പടം ചെയ്യും, ഞാൻ കല്യാണം കഴിക്കും, എല്ലാം ആയി. ഒറ്റ ദിവസം കൊണ്ട് പടം അനൗൺസ് ചെയ്യുന്നു, ഒറ്റ ദിവസം കൊണ്ട് കല്യാണം കഴിഞ്ഞ്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ നാടകം തന്നെയായിരുന്നു അത് എന്നുള്ളത് ഏകദേശം അത് കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും അങ്ങനെ രാവിലെ വന്നിട്ട് 3 മണിക്ക് ഇങ്ങേരെ എന്തോ ഇല്ല ട്രാപ്പപ്പെടുത്താനാണെങ്കിൽ, ഓക്കെ അങ്ങേരുടെ വേർഷനിൽ ട്രാപ്പപ്പെടുത്താനാണെങ്കിൽ CCTV ക്യാമറയിൽ ഇത്രയും പതിഞ്ഞിട്ടുള്ള ഒരു മുഖം പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ കേരളത്തിൽ പൊക്കാൻ വിത്തിൻ മിനിറ്റ്സ് പൊക്കും. PP ദിവ്യ ഒന്നും അല്ലല്ലോ, അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പൊക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ആ നാടകം പൊളിഞ്ഞ്, ആ നാടകമൊക്കെ കളിച്ചത് ഈ ഒരു കല്യാണത്തിലേക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ട് എനിക്ക് ഇനി ഒന്നിനും താല്പര്യമില്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകണം, ഇന്ന വ്യക്തിയാണ് കല്യാണം കഴിക്കുന്നത്, എനിക്കിനി കല്യാണവും അതിലുള്ള ജീവിതവും എൻ്റെ സിനിമയും മാത്രം മുന്നോട്ട് മതി, ബാക്കിയൊക്കെ ഞാൻ നിർത്തി എന്ന് വളരെ മാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാന്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു മാന്യമായിട്ടാണ് കേട്ടോ പറഞ്ഞത്, മാന്യത ഇൻ ദ മീൻസ് ഞാൻ പറഞ്ഞത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കൺവിൻസിങ് ആയിരുന്നു. ഓക്കെ, അപ്പം അത് അതിന് പകരം ആ 4 മണിക്ക് 3 മണിക്ക് ആൾ വന്നേ വന്നവരെ സമയം ഞാൻ വന്നവർ ആ ലൈക്ക് ഇത് ഇതൊന്നും അല്ല, ഇതിൻ്റെ ഒന്നും പാട്ടല്ല, അവർ ജെന്യൂൻ ആയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നാണെന്നുണ്ടെങ്കിൽ എത്ര പേരാ വീഡിയോ ഉണ്ട്, അവർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥയാണോ ആവോ എന്നെനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും വാട്ടെവർ, ഇങ്ങനെ തന്നെ ആട് പോട്ട്, ഇനി വേറെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി കുത്തി, ഇനി ഏതെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവരെ കുറിച്ച് പറഞ്ഞ് അവരെ കുത്തി, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എറിഞ്ഞു കൊടുത്ത് ഇവിടെ എറിഞ്ഞു കൊടുത്ത് ഈ പരിപാടി കാണിച്ചാൽ മലയാളികളുടെ ഇടയിൽ ഓൾറെഡി കുറേ പോയി വല, ഓക്കെ ഒട്ടുമില്ലാത്തൊരവസ്ഥയിലായിപ്പോവും. അപ്പോൾ അടിപൊളിയായിട്ട് പോട്ടെ, എന്താണെങ്കിലും ഒരാളുടെ കല്യാണം, അയാളുടെ സന്തോഷമൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ട്. കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും തൂക്കിയടി നടക്കും, എന്താണെങ്കിലും ഉറപ്പാണ് ആ കാര്യം.